നമ്മുടെ മൈക്കിൾ ഫാരഡേയുടെ പ്രിൻസിപ്പിൾസും വിസിബിൾ സ്പെക്ട്രവും എൽഇഡിയുടെ ചില അനോമലസ് പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഞങ്ങളുടെ ഫോട്ടോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ പ്ലസ് ടു ഫിസിക്സിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഈ 230 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 230 വോൾട്ട് AC കറണ്ടിനെ ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 12 വോൾട്ട് AC ആക്കി ചെറുതാക്കി. ഇനി ആ ചെറുതാക്കി കറണ്ടിനെ നമ്മൾ ബൾബിലേക്ക് കൊടുക്കുമ്പോൾ ബൾബ് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ഒരു കോയിലൂടെ പാസ് ചെയ്ത ശേഷമാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം നേരത്തെ കത്തിയിൽ നിന്നും ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ബൾബ് കത്തുന്നത്. അതെന്തുകൊണ്ട്? ഒരു കണ്ടക്ടിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്നും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ കറന്റ് ഫ്ലോ ഇൻ ഡയറക്ഷൻ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്നത് 230 വോൾട്ട് AC സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 12 വോൾട്ട് AC ആക്കുന്നു. AC പ്രത്യേകത നമുക്കറിയാം, AC ഇസ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ്. അതായത് ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കറന്റാണ് AC. AC ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് ആയതുകൊണ്ട് AC പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ആൾട്ടർനേറ്റിംഗ് ആയിരിക്കും. അപ്പം ഈ കോയിലൂടെ AC ഫ്ലോ ചെയ്യുമ്പോൾ ഈ കോയിലിന് ചുറ്റും ഈ കോയിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന AC തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് ഇതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നിട്ട് ഇതിൽ പുതിയൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ലെൻസസ് ലോ പ്രകാരം ഫോർവേഡ് EMF ഒപ്പോസ് ചെയ്യുന്ന ഒരു ബാക്ക് EMF ആണ്. അപ്പം എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് ബണ്ട് പോലെ ഈ സാധനം ആക്ട് ചെയ്യുകയും ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യും. ഒന്നുകൂടി എവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ് എൻഡോണിന്റെ പീസ് എടുത്തതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ബ്രൈറ്റ്നസ് കുറയും. കാരണം മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് EMF റേറ്റും ഇൻക്രീസ് ചെയ്യും. എൻഡിൽ LED ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സെറ്റ് ഓഫ് കോയിൽ, ഇതിനെ നമുക്ക് സെക്കൻഡറി കോയിൽ വിളിക്കാം, ഇതിനെ പ്രൈമറി കോയിൽ വിളിക്കുകയാണെങ്കിൽ ഈ പ്രൈമറി കോയിലിലേക്ക് എൻഡിൽ LED ഫിക്സ് ചെയ്ത് വെച്ച ഈ സെക്കൻഡറി കോയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ലൈറ്റ്, ഒരു ലൈറ്റ് ഇതിൽ ഫിക്സ് വെച്ചിരിക്കുന്ന LED കത്താണ്. ഇവിടെ പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേരിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സെക്കൻഡറി കോയിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാണ്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് പാർട്ട് ഓഫ് എക്സ്പെരിമെന്റ് എൻഡ് ചെയ്യാണ്. ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ഓഫ് എക്സ്പെരിമെന്റ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് RGB LEDs ആണ്. RGB LEDs യൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് ഇവ AC DC കാണിക്കുന്ന വേരിയേഷൻസ് ആണ്. കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നോർമൽ LEDsൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവയ്ക്കകത്തുള്ള മൈക്രോ IC ചിപ്പ്, ആ ചിപ്പാണ് ഈ വേരിയേഷൻസിന് കാരണമാകുന്നത് മനസ്സിലായി. ഈ RGB LEDsനുള്ളിൽ ഒരു IC ഉണ്ട്. ആ IC ആണ് ഈ ഡാൻസിങ് സർക്യൂട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. IC ഉള്ളത് കൊണ്ടാണ് ആ സർക്യൂട്ട് ഡാൻസിങ് ആവുന്നത്. അപ്പം ഈ IC എന്ന് പറയുന്നത് DC വേണ്ടി, അതായത് DC കറണ്ടിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു IC ആണ്. DC വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു IC ഒരിക്കലും AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഈ ഫാക്ട് ആണ് വിസിബിൾ സ്പെക്ട്രം പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ആ നേരത്തെ വെച്ച് സെക്കൻഡറി കോണ്ടിലെ ഓർഡിനറി LED RGB LED വെച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് മെല്ലെ ഒരു സോഫ്റ്റ് എൻഡോണിന് പീസ് ഇൻഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ കാണാം ആദ്യം ഡൊമിനൻ്റ് ആവുന്നത് റെഡ് ആണ്, പിന്നെ മെല്ലെ ഇൻഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രീൻ ഡൊമിനൻ്റ് ആവുന്നു, പിന്നെ അതൊരു ബ്ലൂയിലേക്ക് ഒരു ട്രാൻഷൻ, ഗ്രാജുവൽ ട്രാൻഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം പ്ലാങ്ക്സ് ഇക്വേഷൻ പ്രകാരം ഇ ഇസ് ഈക്വൽ ടു H𝜈 എന്നാണ്. H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ പ്രൊപ്പോർഷണൽ ന്യൂ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിസിറ്റി, അതായത് ഇതിൽ പ്രൊഡ്യൂസ് കോയിൽ സെക്കൻഡറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രിസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഇ ഇൻക്രീസ് ചെയ്യുമ്പോൾ മ്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് ഒരു ഏറ്റവും കുറഞ്ഞൊരു ഫ്രീക്വൻസിയും ഏറ്റവും ഇലക്ട്രിസിറ്റിയും ഒരു കറണ്ടിൽ EMF ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റ് ആയിരിക്കും, അതായത് റെഡ് ആയിരിക്കും അതിൻ്റെ ഡൊമിനൻ്റ് ആവുന്നത്. മെല്ലെ എന്താ പറയുക, മെല്ലെ ഗ്രാജുവൽ ആയിട്ട് ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് കൂട്ടിക്കൂട്ടി കൊടുക്കുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റിൽ നിന്നും ഫ്രീക്വൻസി കൂടിയ ലൈറ്റിലേക്ക്, അതായത് റെഡ് ടു വയലറ്റ് ഒരു ട്രാൻസിഷൻ. നമുക്ക് 3 കളേഴ്സ് അവൈലബിൾ ഉള്ളൂ RGB LEDs എന്ന് പറയാം, റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ LEDs. അതുകൊണ്ടാണ് എല്ലാ കളേഴ്സും കാണാൻ പറ്റാത്തത്. 7 അപ്പം അഥവാ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് എക്സ്പെരിമെന്റിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് LED അനോമലസ് ബിഹേവിയേഴ്സിനെ പറ്റിയാണ്. അപ്പം LED ടെമ്പറേച്ചറും തമ്മിൽ അനോമലസ് റിലേഷനാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ആദ്യം കാണിക്കാൻ പോകുന്നത്. ഈ LED മാറ്റിയിട്ട് ഒരു ഓർഡിനറി LED അവിടെ വെച്ചു. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ആ LED ചൂടാക്കാൻ പോവാണ്. Thank you.
എൽഇഡി ചൂടാക്കി കഴിഞ്ഞാൽ എൽഇഡി കേടും. അത് കാരണം ഈ ബിഹേവിയർ എന്ന് പറയുന്നത് എൽഇഡി ഇസ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. പക്ഷെ ഒരു എന്താ പറയുന്നത് ഇവിടെ കണ്ട ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് അനോമലസ്. അതായത് ചൂടാക്കുന്ന സമയത്ത് എൽഇഡി കേടുന്നു, ചൂടാക്കുന്ന സമയത്ത് ഇലക്ട്രോ ലുമിനസെൻസിൽ ഒരു ഡിഗ്രീസ് കാണുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓർഡിനറി ഡയോഡ്സ് നേരത്തെ പറഞ്ഞു എൽഇഡി ഇസ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു ഡയോഡിന്റെ ഈ സാധാ എൽഇഡിസിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം, എൽഇഡിക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എൽഇഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി, എൽഇഡി പുറന്തള്ളുന്ന എനർജി ലൈറ്റിന്റെ ഫോമിലായിരിക്കും. ഓർഡിനറി എൽഇഡിസ് അത് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലാണ്. ലൈറ്റിന്റെ ഫോമിൽ എനർജി എമിഷൻ പുറത്തേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺ ഡി എക്സൈറ്റേഷൻ സമയത്ത് ലൈറ്റിന്റെ ഫോമിൽ എനർജി ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് ഡയറക്റ്റ് ആയിരിക്കണം. ചൂടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മാറുകയും അതിന്റെ ഭാഗമായിട്ട് അത് കെടുകയും ചെയ്യും. അടുത്തതായിട്ട് എൽഇഡിയും ലൈറ്റും തമ്മിലുള്ള ഒരു അനോമലസ് റിലേഷൻഷിപ്പ് ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഈ ഡേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൾട്ടി കളർ ആർ ജി ബി എൽ ഇ ഡിസ്, ഈ ഇത്രയും കാലത്തിൽ കുറച്ച് ഒരു മാസത്തിന് മുൻപ് വരെ ഇറങ്ങിയിരുന്ന ആർ ജി ബി എൽ ഇ ഡികളിൽ നിന്നും എ സിയിൽ കൊടുക്കുമ്പം അതിന് ലൈറ്റ് ആയിട്ട് സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അത് പക്ഷേ അതേ സർക്യൂട്ട് അതേ എൽ ഇ ഡി നമ്മൾ ഡി സിയിൽ വെക്കുമ്പം ആ ഒരു ചേഞ്ച് കാണുന്നില്ല, ഒരേപോലെ പാറ്റേൺ തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ബട്ട് എ സിയിൽ വെക്കുന്ന സമയത്ത് നോർമൽ എൽ ഇ ഡികളിൽ നിന്ന് വ്യത്യസ്ത, നോർമൽ മൾട്ടി കളർ എൽ ഇ ഡികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന എൽ ഇ ഡികൾക്ക് ലൈറ്റ് ആയിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടെന്നാണ് ഞങ്ങൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഫയർ ഒന്ന് കൊണ്ടുവന്നാൽ അത് കെടും. അവിടെ കെടാനുള്ള ഫാക്ടർ ആവുന്നത് ഹീറ്റല്ല, മറിച്ച് ലൈറ്റാണ്. ഒരു ഓർഡിനറി എൽ ഇ ഡി അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും അത് കാണാം, അത് കെടുന്നതായിട്ട് കാണാം. അതായത് ലൈറ്റിനോട് ഹെവിലി സെൻസിറ്റീവ് ആണ്. ഈയിടെയായിട്ട് ഒരേ സർക്യൂട്ടാണ്, ഒരേ സാധനമാണ്, ഡി സി കണ്ടു. ഇപ്പം നേരത്തെ കണ്ട ടൈപ്പ് ഒരു എൽ ഇ ഡി തന്നെയാണ് ഇതും. ഈ എൽ ഇ ഡി മാറ്റി ഇത് വയ്ക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ രണ്ട് ആർ ജി ബി എൽ ഡിസ് യൂസ് ചെയ്തു, രണ്ടിലും ഒരു ഡിഫറൻസ് കണ്ടു, ബിഹേവിയർ ഡിഫറൻസ് കണ്ടു. ഒന്ന് ഹൈലി ലൈറ്റ് സെൻസിറ്റീവ് ബിഹേവിയർ കണ്ടുപോയി. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞു എൽ ഇ ഡിയുടെ ഒരു മൈക്രോ ഐ സി ചിപ്പ് ഉണ്ട്. ആ ഐ സി ചിപ്പാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, ഡാൻസിങ് റെഗുലേറ്റ് ചെയ്യുന്നത്. എ സിക്ക് വേണ്ടി എ സിയിൽ ആ ഐ സി ഫങ്ഷൻ ലെസ് ആണ്. എന്നാൽ ഇവിടെ ഇതാണ് ഒരു ആർ ജി ബി എൽഇഡിന്റെ ഡാൻസിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സർക്യൂട്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണിത്, ഒരു ഐ സിയുടെ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്. ട്രാൻസിസ്റ്റേഴ്സ് ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അതിന് യുണൈറ്റഡ് ഒറ്റ സർക്യൂട്ട്, ഒരൊറ്റ ഐ സിയായിട്ട് മൈക്രോ ഐ സിയായിട്ട് മാറ്റിയാണ്. ആ ഐ സി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സ്പോട്ട്, ചെറിയ സ്പോട്ടായിട്ട്. ഇനി അപ്പം ഈ ഒരു എൽ ഇ ഡി ഞങ്ങൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഞങ്ങൾ, ഇനി ഞങ്ങൾ വേറെ സർക്യൂട്ടിലേക്ക് പോകണം. നമ്മൾ ഈ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി എന്താണ് സംഭവിച്ചതെന്ന് പറയാണ്. ഇങ്ങനെയാണ് നമ്മൾ എ സിയിലേക്ക് ഈ ഡയോഡ് കൊടുത്തു. അപ്പൊ നേരത്തെ പറഞ്ഞു എ സിയിൽ ആ ഐ സി ഫങ്ഷൻ ലെസ് ആണ്. എന്നാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് കറണ്ടുമായിട്ടാണ്. കറണ്ടുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കറണ്ട് ഏതൊക്കെ വഴിയിലൂടെ എക്സ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും അതിലേക്ക് ശ്രമിക്കും. അപ്പം ഒരു ഐ സിയിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വേസിലൂടെയും അത് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ഒരു സെമി കണ്ടക്ടർ പാത്വേ അത് കണ്ടുപിടിച്ചാൽ, അത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ പാത്വേ ഐ സിയിൽ എൽ ഇ ഡിക്ക് ഡയോഡ്സിന് പാരലായിട്ട് ഉണ്ടെങ്കിൽ ലൈറ്റിനോട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഡയോഡ്സിലൂടെ പാസ് ചെയ്യാതെ നമ്മൾ ഇലക്ട്രിസിറ്റി ഈ പാരലൽ പാത്വേയിലൂടെ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങും. ഇതൊന്നുകൂടി എവിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് സെൻസിറ്റിവിറ്റി തന്നെ ഒന്ന് മാറ്റി ചെയ്യാണ്. രണ്ട് എൽ ഇ ഡിസ് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് സെൻസിറ്റീവ് ആണ്, ഒന്ന് നോൺ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ഇത് കെടുന്നതായിട്ട് കാണാം. ഇത് കെടുമ്പോഴും മറ്റേ എൽ ഇ ഡിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. അതായത് സർക്യൂട്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യുന്നില്ല. മാറുന്നത് ഈ എൽ ഇ ഡിയുടെ ഇലക്ട്രോ ലുമിനസെൻസ് മാത്രമാണ്. അതായത് ഒരു പാരലൽ പാത്വേയിലൂടെ കറണ്ട് എസ്കേപ്പ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഇവിടെ നമ്മളൊരു എൽ ഇ ഡി വെച്ചാൽ ഈ എൽ ഇ ഡിക്ക് ഒരു ചേഞ്ചും വരില്ല. എൽ ഇ കറണ്ട് ഡയോഡിലൂടെ പാസ് ചെയ്ത് ഇറങ്ങുന്നതിന് പകരം ഈ എൽ ഇ ഡിയിലൂടെ പാസ് ചെയ്ത് സെമി കണ്ടിലൂടെ പാസ് ചെയ്തിട്ട് ഇറങ്ങും.
അപ്പം ഈ എൽ ഇ ഡി കത്തില്ല, പക്ഷെ അതിന് പാറായിട്ട് വെച്ചാൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ വേറെ എൽ ഇ ഡി വർക്ക് ചെയ്യും.